ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മീൽ ടു നൈറ്റ്. ഇന്ന് ഞാനിവിടെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, റവട ലഡു. അപ്പം അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. അപ്പം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഏലക്ക പൊടിച്ചത് ഒരു ടീസ്പൂൺ, നെയ്യ് ഒരു ടേബിൾ സ്പൂൺ, പാൽപ്പൊടി മിക്സ് ചെയ്തിട്ടുള്ള പാലാണ് ഇത് 2 ടേബിൾ സ്പൂൺ, കാഷ്നട്ടും ബദാമും ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഒരു ടേബിൾ സ്പൂൺ തോളം എടുത്തിട്ടുണ്ട്. കിസ്മിസ് ആഡ് ചെയ്തിട്ടില്ല, കിസ്മിസ് ആഡ് ചെയ്യുന്ന ആൾക്കാർക്ക് ആഡ് ചെയ്യാം. തേങ്ങ ചിരകിയത് 1 കപ്പ്, പഞ്ചസാര 1 കപ്പ്. അപ്പം ആദ്യം തന്നെ നമുക്ക് ഒരു പാനിലേക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഞാൻ കുറച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ റവ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം റവയുടെ ലഡു നമുക്ക് ഒരുപാട് ടൈപ്പ് ഉണ്ടാക്കാൻ പറ്റും. തേങ്ങ ചിരകിയത് ഇല്ലാതെയും ഉണ്ടാക്കാം, അപ്പം നമുക്ക് നെയ്യ് കൂടുതൽ ആവശ്യം വരും. നമ്മൾ തേങ്ങ ചിരകിയത് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് അധികം നെയ്യ് ആവശ്യം വരില്ല. ചിലവർ റവ ഒന്ന് നൈസായി പൊടിച്ചിട്ടും ഉണ്ടാക്കും. ഞാനിപ്പോൾ റവ ഇങ്ങനെ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ റവ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. നമുക്ക് തീ ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ റവ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. നല്ല ഒരു ചെറിയൊരു നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ റവ റോസ്റ്റ് ചെയ്തത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഞാൻ സെയിം പാനിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നെയ്യിൽ നിന്ന് ബാക്കി കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് തന്നെ നമുക്ക് തേങ്ങയും ഇട്ട് കൊടുക്കാം. തേങ്ങ ചിരകിയത് 1 കപ്പ്, എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര 1 കപ്പ്, അതും ഇട്ട് കൊടുക്കാം. കാഷ്നട്ടും ബദാമും അതും ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കിസ്മിസ് യൂസ് ചെയ്തിട്ടില്ല. മുന്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് യൂസ് ചെയ്യാം. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നമ്മുടെ പാല്, ഞാനിപ്പോൾ പാല് മുഴുവൻ യൂസ് ചെയ്തിട്ടില്ല, കുറച്ച് മാത്രം, അതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. 1 ടേബിൾ സ്പൂൺ പാലാണ് പറഞ്ഞേക്കണത്, പക്ഷെ ഞാൻ എനിക്ക് സോറി 2 ടേബിൾ സ്പൂൺ പാലാണ് പറഞ്ഞേക്കണത്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പാലേ യൂസ് ചെയ്തുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. കൂടി വന്നാൽ 2-3 മിനിറ്റ് മതിയാവും. അപ്പോഴത്തെ നമ്മുടെ പഞ്ചസാര തേങ്ങയുടെ കൂടെ മിക്സായിട്ട് നന്നായിട്ടൊന്ന് മെൽട്ടായി കിട്ടും. പഞ്ചസാര പാനിൽ ഒട്ടിപ്പിടിക്കാതെ നോക്കണം. ഒട്ടിപ്പിടിക്കാൻ തോന്നണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പാല് നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എനിക്ക് പക്ഷേ അങ്ങനെ ഒട്ടിപ്പിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ പാൽ എനിക്ക് ആവശ്യം വന്നുള്ളൂ. ഇനി നമുക്ക് ഈ സമയത്ത് നമ്മുടെ ഏലക്ക പൊടിച്ചത് അതിട്ട് കൊടുക്കാം. നമ്മുടെ പഞ്ചസാര എല്ലാം മെൽട്ടായിട്ടുണ്ട്, ഏലക്ക പൊടിച്ചത് അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവട കൂടെ നമുക്ക് ഈ മിക്സ്ചർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ റവയും ഈ മിക്സ്ചറും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1-5 മിനിറ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ റവ ഈ ഷുഗർ സിറപ്പിൻ്റെ കൂടെ നന്നായിട്ട് സോക്കായിട്ട് റവയൊക്കെ ഒന്ന് ഇത്തിരി വീർത്ത് കിട്ടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇതാ റവയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വീർത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് എടുത്ത് പറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇതിൻ്റെ ലഡു ആക്കിയെടുക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നെയ്യ് ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഫുൾ ആവശ്യം വന്നില്ല. അതായത് ഇതുപോലെ ഇത് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റ് ഡിഷാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.
ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കൂടാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.